ഹലോ ഹൈ എവരിവൺ, സോ വെൽക്കം വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് എനിക്ക് റീസെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു നിങ്ങളുമായിട്ട്. അപ്പം സംഗതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, കഴിഞ്ഞ കുറച്ച് വീഡിയോസിലായിട്ടൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു എന്റെ കൈ പൊള്ളിയിട്ടുണ്ട് അല്ലെങ്കിൽ കൈക്ക് വയ്യ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്നോട് കുറച്ചൊക്കെ ചോദിച്ചു എന്താ സംഭവിച്ചത്, കൈക്ക് ഇപ്പം എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താ സംഭവിച്ചത് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് പറയാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പം എനിക്ക് എന്താ സംഭവിച്ചത് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഞാൻ എന്തൊക്കെ മിസ്റ്റേക്സ് ആണ് ചെയ്തതെന്ന് കൂടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, നാളെ നിങ്ങൾക്ക് ആ ഒരു മിസ്റ്റേക്സ് ആവർത്തിക്കാതിരിക്കട്ടെ, നിങ്ങളപ്പം വലിയൊരു ദുരന്തം ഒഴിവാകാൻ വരെ ചിലപ്പോൾ അതിന് കാരണമായേക്കാം. അതുകൊണ്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന വീഡിയോ ആട്ടോ. അപ്പൊ ഫസ്റ്റ് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയാം. അതായത് ഞാൻ ഒരു മുട്ടബജ്ജി ഉണ്ടാക്കിയതാണ് ഗൈസ്. നമ്മുടെ വീഡിയോസ് ഒക്കെ സ്ഥിരം കാണുന്നവരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ ഇതുപോലെ ഓരോ സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വൈകുന്നേരം ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എപ്പോഴും ഞങ്ങളെല്ലാം ബജ്ജി ഫാൻസ്, പ്രത്യേകിച്ച് മുട്ടബജ്ജി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ കടയിൽ നിന്ന് വാങ്ങാണ് ചെയ്യാറുള്ളത്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു, ഇന്നല്ല അന്ന് ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നോക്കിയപ്പോൾ മുട്ട ഇരിപ്പുണ്ട്, കടലമാവ് ഇരിപ്പുണ്ട്, എല്ലാം ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം ഇന്നെന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയതാണ്. ഫസ്റ്റ് റൗണ്ട് ഞാൻ ഉണ്ടാക്കി, ഞങ്ങളത് കഴിക്കുകയും ചെയ്തു. സെക്കൻഡ് റൗണ്ട് ഞാനിങ്ങനെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തിരിച്ചിടാൻ പോയപ്പോഴത്തേക്ക് തിരിച്ചിട്ടോണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഠോന്നൊരു സൗണ്ട് കിട്ടും. സംഗതി വെച്ചാൽ എണ്ണ പൊട്ടിത്തെറിച്ചതാട്ടോ. പിന്നീടാണ് എനിക്കത് മനസ്സിലായത്. അപ്പൊ പെട്ടെന്ന് എനിക്ക് ഒന്നും മനസ്സിലായില്ല. കാരണം നമ്മൾ ഇപ്പൊ എണ്ണയൊക്കെ കമ്മ് നമ്മുടെ ദേഹത്തോക്കി വീഴാണ്, അല്ലെങ്കിൽ വെള്ളം നമ്മുടെ ദേഹത്തേക്ക് വീഴാണെന്നുണ്ടെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് എന്തെങ്കിലും ഒരു ബോധമുണ്ട്. അതായത് എണ്ണ വീഴാണ് അല്ലെങ്കിൽ വീഴാൻ പോവാണ് എന്നുള്ള ഒരു ഇതെങ്കിലും ഉണ്ട്. ഇത് അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു. ഞാൻ നല്ല ശ്രദ്ധിച്ചിട്ടാണ് ചട്ടിയിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. വീഡിയോ എടുക്കുക, ഒറ്റ കൈ കൊണ്ടോ ഫോൺ കൊണ്ടോ ഒന്നും അല്ലായിരുന്നു. നല്ല കെയർ എടുത്തിട്ടാണ് സംഭവം ചെയ്തത്. പക്ഷേ ഇത് തിരിച്ചിട്ടുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ പോലും അറിയാത്ത പടക്കോന്നൊരു സൗണ്ടാണ് ഞാൻ കേട്ടത്. അപ്പൊ പെട്ടെന്ന് ഒരു സെക്കൻഡ് എന്താ സംഭവിച്ചത് എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് എനിക്ക് കൈ പോയാൻ തുടങ്ങി, എനിക്ക് മനസ്സിലായി പൊള്ളലേറ്റിട്ടുണ്ട്. നമ്മൾ ഈ മീനൊക്കെ വറക്കുമ്പോഴത്തേക്ക് മീൻ മുട്ടയൊക്കെ ഉണ്ടെങ്കിൽ ചെറുതായി പൊട്ടിത്തെറിക്കത്തില്ലേ. അപ്പം അതിന്റെ ഒരു 100 തെട്ടി സംഭവമായിരുന്നു സംഗതി. അപ്പൊ പെട്ടെന്നൊരു പൊട്ടലും ഞാൻ കൂവും കൂടെ ചെയ്തു. അപ്പോഴത്തേക്ക് അതിന് അച്ഛനോടി വന്നു. അച്ഛനും ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വീട്ടില്. അപ്പോഴത്തേക്ക് സംഭവം മനസ്സിലായി, കൈ പൊള്ളിയെന്ന് മനസ്സിലായി. അപ്പൊ ആ ഒരു എന്താ സംഭവിച്ചെന്ന് അറിയാത്ത ആ പെട്ടെന്നൊരു പൊട്ടൽ വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് കൈ കയറി പിടിച്ചു. ആ ഒരു റിഫ്ലക്സിൽ ആരാണെങ്കിലും കൈ കയറി പിടിക്കും. കൈ കയറി പിടിച്ചപ്പോഴത്തേക്ക് ജസ്റ്റ് തൊലിയും കൊടുത്തു, തെന്നിപ്പോയി. അങ്ങനെ പിടിക്കാൻ പാടില്ല നമ്മൾ പൊള്ളുമ്പോൾ. പക്ഷേ പൊള്ളലാണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ഗ്യാപ്പ് എനിക്ക് അവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ കൈ കയറി പിടിച്ചു, അതുകൊണ്ട് ജസ്റ്റ് തൊലിയും കൊടുത്ത് തെന്നിപ്പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതാണ് സംഭവിച്ചത്. അപ്പൊ അതാ ഇപ്പൊ അതാ ഇങ്ങനെയാണ് എന്റെ കൈ ഇരിക്കുന്നത്. ഇതിപ്പോഴത്തതാട്ടോ. ഇതിനും കുറച്ചും കൂടെ ഇതായിരുന്നു എന്റെ കൈ. ഞാൻ എന്റെ ഫോട്ടോസിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ അതെല്ലാം മാറി വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഈ രണ്ട് പേരിലും ഈ ഒരു കൈപ്പത്തിന്റെ ഭാഗമാണ് നമുക്ക് പൊള്ളലേറ്റത്. അപ്പൊ അത്യാവശ്യം നല്ല വേദനയൊക്കെ ഉണ്ടായിരുന്നു. അതായത് നമുക്ക് ആ പൊള്ളലേറ്റവർക്കാണെങ്കിൽ മനസ്സിലാവും, ഞാൻ അനുഭവിച്ചതിൽ ഏറ്റവും നല്ല വേദനയായിരുന്നു ഗൈസ്. പറയാതിരിക്കാൻ വയ്യ, അതുപോലെ വേദന ഇന്നും ഒറ്റ ദിവസം കൊണ്ട്. പക്ഷെ ആ ഒരൊറ്റ ദിവസത്തെ ആ ഒരു പൊച്ചിലും വേദനയും മാത്രമേ ഉള്ളായിരുന്നു. പിന്നീട് കൈയൊക്കെ മടക്കുമ്പോഴും തിരിക്കുമ്പോഴൊക്കെ ഉള്ളതേ ഉള്ളൂ, ബുദ്ധിമുട്ടേ ഉള്ളൂ. അല്ലാണ്ട് വലിയ പൊച്ചിലൊന്നും ഇല്ല. പക്ഷെ ആ ഒരൊറ്റ ദിവസം കഴിഞ്ഞ് കിട്ടാൻ നല്ല പോലെ കഷ്ടപ്പെട്ടു. കാരണം ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ അനുഭവിച്ചതിൽ എനിക്ക് ഏറ്റവും പെയിൻഫുൾ ആയിട്ട് തോന്നിയുള്ള പീരീഡ് ക്രാംസ് ആണ്. പീരീഡ് പെയിൻ ആണ് എനിക്ക് ഏറ്റവും പെയിൻഫുൾ ആയിട്ടുള്ളത്. എന്റെ പീരീഡ്സിനൊന്നും ഫസ്റ്റ് എനിക്ക് അനങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നരകം കാണുന്ന ദിവസമായിരിക്കും. ചത്തുപോയാൽ മതി എന്ന് വിചാരിക്കുന്ന ദിവസമാണത്. പക്ഷെ അതിലും വേദനയായിരുന്നു ഈ സാധനത്തിന്. പക്ഷെ പെട്ടെന്ന് പോയി കേട്ടോ. ഒരു ദിവസം കൊണ്ട് വേദന ആ പോച്ചിലും കാര്യങ്ങളൊക്കെ പോയി. പക്ഷെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഒരാഴ്ച അനുഭവിക്കാവുന്നിടത്തോളം ഞാൻ അനുഭവിച്ചു എന്ന് പറയാം. കാരണം വേദന ഒരു ദിവസം കൊണ്ട് പോയെങ്കിലും നമുക്ക് വലത്തെ കൈയാണ്. നമുക്കറിയാം എന്തിനും നമുക്ക് വേണ്ട നമ്മുടെ വലത്തെ കൈ. വലത്തെ കൈ ഇല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ബേസിക്കായിട്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഈ ഒരു ഇതുണ്ടായിട്ട് ഒരു ദിവസം കഴിയുമ്പോൾ തന്നെ ഞാൻ ഹോസ്റ്റലിലേക്ക് പോയി. എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ പോകാതിരിക്കാനും പറ്റില്ല, പോയേ പറ്റത്തുള്ളൂ. അപ്പോൾ വീട്ടിലാണെങ്കിൽ അമ്മയുണ്ട്, അതുകൊണ്ട് ഫുഡ് വരുത്തരും, തുണികളൊക്കെ തരും. ഇത് വെള്ളം നനയ്ക്കാൻ പാടില്ല. ഇപ്പോഴും ഞാൻ വെള്ളം നനച്ചിട്ടില്ല ഇത്. അപ്പോൾ ഫുഡ് വരുത്തരും, തുണികളൊക്കെ തരും, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷെ ഹോസ്റ്റലിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് നമുക്കിതൊന്നും ചെയ്തുതരാൻ ആരുമില്ല. നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിരുന്നു. അപ്പം ഈ സംഭവം ഉണ്ടായിട്ട് ഈ വേദനയൊക്കെ തിന്നിട്ട് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോയപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര മെന്റലി പ്രശ്നമായിരുന്നു. എനിക്ക് ഒരുപാട് സങ്കടമായിരുന്നു. ഞാൻ എനിക്ക് ഒരുപാട് ഇമോഷണൽ ഇംബാലൻസ് ഉള്ള ഒരാളാണ്. പക്ഷെ എനിക്കത് പെട്ടെന്ന് മാറുകയും ചെയ്യും. പ്രത്യേകിച്ച് ഈ വയ്യാഴികയൊക്കെ പറഞ്ഞ സമയത്ത് എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ പെട്ടെന്ന് ഇവിടുന്ന് ഇതുണ്ടായ ഹോസ്റ്റലിലേക്ക് പോയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് അവിടെ ചെന്നപ്പോഴാണെങ്കിലും എനിക്ക് പറ്റുന്നില്ലായിരുന്നു. എന്താ നിക്കണമെങ്കിൽ നമുക്ക് ഈ ഒരു കൈ വേണം, വലത്തെ കൈ വേണം അല്ലെ. അപ്പൊ അതൊക്കെ ഇല്ലാണ്ടായപ്പോഴത്തേക്ക് എനിക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഫുഡ് കഴിക്കാൻ പറ്റൂല എനിക്ക്. എനിക്കങ്ങനെ വാരി തരുന്നൊന്നും ഇഷ്ടമല്ല. എനിക്ക് എന്റെ കൈ കൊണ്ട് തന്നെ ഞാൻ ഉരുട്ടി കഴിക്കുന്നതാണ് എനിക്കിഷ്ടം. പക്ഷെ ഈ കൈ ഇങ്ങനെ വയ്യാത്തതുകൊണ്ട് നമുക്ക് ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ലായിരുന്നു. ഈ ഇടത്തെ കൈ കൊണ്ട് സ്പൂൺ കൊണ്ടൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. സ്പൂണൊക്കെ കൊണ്ട് കഴിച്ചാൽ അങ്ങനെ ശീലിക്കാത്തതുകൊണ്ട് പകുതിയും താഴെപ്പോവും, ഇല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ നമുക്ക് കിട്ടൂല, വയറുനിറയൂല. പിന്നെ എന്താ കഴിക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ട് മാത്രം കഴിക്കലായിപ്പോയി. നല്ല പോലെ കുളിക്കാൻ പറ്റൂല, അങ്ങനത്തെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത് ശത്രുവിന് പോലും ഈ ഒരു അവസ്ഥ ഉണ്ടാക്കരുതെന്ന് കേട്ടോ. കാരണം നിങ്ങൾ എല്ലാവരും സൂക്ഷിക്കണം കേട്ടോ. തീയെന്ന് പറയണത് ഇല്ലെങ്കിൽ ഇതുപോലത്തെ
മുറിവൊക്കെയാണെങ്കിൽ നമുക്ക് എങ്ങനെയും കെട്ടിവെച്ച് ഇല്ലെങ്കിലും കുഴമ്പിട്ടോ എന്തെങ്കിലും കിട്ടി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ പൊള്ളൽ എന്ന് പറഞ്ഞ സാധനം ഭയങ്കരമായിട്ട് സൂക്ഷിച്ചോളും, അടുക്കളയിലും ഒക്കെ ഹാൻഡിൽ ചെയ്യണവരെല്ലാം സൂക്ഷിച്ചോളൂ. ഇത് നമുക്ക് ഒരു തരത്തിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റും, നമ്മളത് അനുഭവിച്ച ഇതിലൂടെ പോയെങ്കിലേ മാത്രം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നേ, ഇത്രയും പൊള്ളിയപ്പോ എനിക്ക് ഇത്രയും, അപ്പൊ പിന്നെ ഈ ദേഹം മൊത്തം പൊള്ളുന്നവരും ഭയങ്കര വലിയ രീതിയിൽ പൊള്ളലേക്കുന്നവരൊക്കെ ഉണ്ടല്ലോ, എന്തായിരിക്കുമല്ലോ അവരുടെ അവസ്ഥയൊക്കെ. ഞാൻ ഒരു നിമിഷം നമസ്കരിച്ചു. അതുപോലെ തന്നെ ഈ ഒരു കൈ ഇല്ലാത്തവരുടെ അവസ്ഥയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ശരിക്കും ഞാൻ മനസ്സിലാക്കി, ഒരു ഒരാഴ്ച കൊണ്ട് ഞാൻ മനസ്സിലാക്കി, ഒരു വലത്തെ കൈയൊക്കെ ഇല്ലാത്തവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പം ഇതാണ് എനിക്ക് സംഭവിച്ചത്. അതുകൊണ്ട് നമുക്ക് ഒരാഴ്ച വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതോസം ഞാൻ ഈ ഇടത്തേക്കായി കൊണ്ട് പ്ലാൻ ചെയ്ത് നമ്മുടെ പാലട പ്രഥമന്റെ വീഡിയോസ് ഒക്കെ ഞാൻ ഇടത്തേക്കായി കൊണ്ടൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്തു. പിന്നീട് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മെന്റലി അങ്ങ് ഭയങ്കര ഡൗൺ ആയിപ്പോയി. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ പൂർവ്വാധികം ശക്തിയോടെ തിരിച്ചു വന്നിട്ടുണ്ട് ഒരാഴ്ചയ്ക്ക് ശേഷം. അപ്പോൾ ഇത് ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് പറ്റിയ മിസ്റ്റേക്സ് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് മിസ്റ്റേക്ക് മുട്ടപ്പജിയാണ് ഉണ്ടാക്കിയത്. അപ്പൊ സംഭവം എന്താ പറ്റിയത്, പിന്നെ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നെയാണ്. അതായത് മുട്ടയുടെ മഞ്ഞയുണ്ടല്ലോ, മുട്ടയുടെ മഞ്ഞ എണ്ണയുമായിട്ട് കോണ്ടാക്ടിൽ വരുമ്പോൾ പൊട്ടും, അതാണ് സംഗതി. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് ഈ മാവിനടുക്കി ഒന്ന് മുട്ടയുടെ മഞ്ഞ ഇറങ്ങിപ്പോയെന്ന് തോന്നും, നമ്മൾ അങ്ങനെ ഇരുന്നാൽ പോരായിരുന്നു. ആ മഞ്ഞ എണ്ണയായിട്ട് കോണ്ടാക്ടിൽ വന്നപ്പോഴത്തേക്ക് അത് പൊട്ടിയതാണ്. ഞാൻ തിരിച്ചിട്ട സമയത്തേക്ക് മഞ്ഞ എണ്ണയിൽ വീണു, പൊട്ടി. സോ ഇതാണ് സംഭവിച്ചത്. അപ്പോൾ നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, മുട്ട വെച്ച് നിങ്ങൾ എന്ത് സാരം എണ്ണയ്ക്കകത്തൊക്കെ, അത് ഒരു റൗണ്ട് നമ്മൾ ഉണ്ടാക്കി മാറിയ എണ്ണയാണ്, അതുകൊണ്ട് നല്ലപോലെ തിളച്ചിടക്കണ എണ്ണയാണെന്ന് ആലോചിക്കണം. അതാണ് ഇത്രയും പ്രശ്നമായി പോയത് എനിക്ക്. ഇപ്പം ജസ്റ്റ് ഇട്ട എണ്ണയൊക്കെ ആണെങ്കിൽ പിന്നെയും ഇച്ചിരി ചൂട് കുറവാന്ന് പറയുന്നത്, ഒരു റൗണ്ടൊക്കെ ഉണ്ടാക്കി നല്ല പോലെ ഹൈ ഫ്ലെയിമിൽ തിളച്ച് കിടക്കണ എണ്ണയായിരുന്നു. അതാണ് എനിക്ക് ഇത്രയും വേദന ഉണ്ടാക്കിയത്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോളുക, മുട്ട ഇട്ട് വരുന്ന സാധനങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. പ്രത്യേകിച്ച് ഇതുപോലെ ബജ്ജി ഉണ്ടാക്കുന്ന സമയത്ത് അതെന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ, നമ്മൾ ഈ മുട്ട വേവിക്കുമല്ലോ, ബജ്ജി ഉണ്ടാക്കുന്ന സമയത്ത് മുട്ട വേവിച്ചിട്ട് നമ്മളിത് കട്ട് ചെയ്യുമല്ലോ. കട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ രണ്ട് പീസായിട്ട് കട്ട് ചെയ്യുമ്പോൾ ഈ വെള്ളക്കകത്തുനിന്ന് മഞ്ഞ ഇങ്ങനെ വിട്ട് വിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ദൈവത്തെയൊക്കെ നിങ്ങളത് യൂസ് ചെയ്യുകയോ ചെയ്ത് മാറ്റിക്കോ ഇല്ലെങ്കിൽ നിങ്ങൾ കഴിച്ചോളൂ. നല്ല സ്റ്റിഫായിട്ടിരിക്കണം, അതായത് ഈ വെള്ളക്കകത്ത് മഞ്ഞ നല്ല കറക്റ്റായിട്ട് കറക്റ്റ് ഫിറ്റിൽ ഊരിപ്പോരാത്ത രീതിയിൽ സ്റ്റിഫായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ മാത്രം ആ ഒരു പീസ് മാവിൽ മുക്കിയിട്ട് ബജ്ജി ഉണ്ടാക്കാൻ നോക്കുക. കാരണം ഇത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഞാൻ ഓർത്തെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അവസാനം ഇട്ട മുട്ടയ്ക്കകത്ത് മഞ്ഞ അത്ര ഇങ്ങനെ ലൂസായിട്ട് ഇരിപ്പുണ്ടായിരുന്നത്, മഞ്ഞക്കരി ഉണ്ടല്ലോ മുട്ടയുടെ, അത് ഈ വെള്ളക്കകത്ത് ഒന്ന് വിട്ടുപോകാൻ രീതിയിൽ ഇങ്ങനെ അടർന്നടർന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഞാനത് ഒപ്പിച്ച് വെച്ചിട്ട് മാവിനകത്ത് നിന്ന് കലക്കി ഇട്ടതാണ്. അപ്പോൾ അത് നമുക്ക് അറിയത്തില്ലല്ലോ അങ്ങനെ. അപ്പം അതൊരു മിസ്റ്റേക്കാണ് എനിക്ക് പറ്റിപ്പോയത്. സോ അതുകൊണ്ട് നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം. അപ്പം മുട്ട വെച്ചൊരു സാധനം ഉണ്ടാക്കുമ്പോഴേ നിങ്ങൾ ഇനി ശ്രദ്ധിച്ചോണം. ഞാൻ ഈ മുട്ട വെച്ചിട്ട് അടുത്തേക്ക് പോകത്തില്ല. അപ്പം മുട്ട വെച്ച സാധനം ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം ഇതാണ് കേട്ടോ, പുഴുങ്ങിക്കഴിയുമ്പോൾ അങ്ങനെയാണ്, അതായത് വിട്ട് മാറുന്നുണ്ടോന്നുണ്ടെങ്കിൽ ദൈവത്തിയോർത്ത് നിങ്ങൾ അത് എടുക്കേ വേണ്ട, അപ്പം തന്നെ വായിലേക്ക് വിട്ടേക്ക. പിന്നീട് എല്ലാവരും ചോദിച്ചു വീഡിയോ ഒക്കെ എടുത്തോണ്ടാണോ വീഡിയോ എടുക്കുമായിരുന്നോ എന്നൊക്കെ. ഞാൻ ഒരിക്കലും വീഡിയോ എടുത്തോണ്ടോ ഇനി അങ്ങനെ അശ്രദ്ധയിലൊന്നും പറ്റിപ്പോയതല്ല. എനിക്ക് എവിടെന്നെങ്കിലും ഒരു ചാൻസ് രക്ഷപ്പെടാൻ കിട്ടിയിരുന്നെങ്കിൽ ഞാനത് നോക്കിയാണ് കേട്ടോ. അപ്പം ശ്രദ്ധിച്ചു തന്നെയാണ് സംഗതി ചെയ്തത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി വരാനുള്ളത് വഴി തങ്ങില്ല എന്ന് പറയുന്നത് പോലെ കേട്ടോ. എന്തായാലും കണ്ണി കൊള്ളാനുള്ളത് പിയത്ത് കൊണ്ടുപോയി എന്നൊരവസ്ഥയായി പോയി എനിക്ക്. കാരണം അതങ്ങനെ തെറിച്ച് എന്റെ കണ്ണിലോ മൊത്തം അങ്ങനെ വന്നിരുന്നെങ്കിലുള്ള അവസ്ഥകളൊന്നും ആലോചിച്ച് നോക്കി. കണ്ണിലൊക്കെ ഒന്ന് ചിലപ്പോൾ കാഴ്ച വരെ പോയേനെ. അപ്പൊ അങ്ങനത്തെ ഒരവസ്ഥ ദൈവം എനിക്ക് ഉണ്ടാക്കിയില്ല, അതിന് ദൈവത്തിന് നന്ദി. ഇതൊക്കെ പിന്നെയും നമ്മൾ എങ്ങനെയൊക്കെ സഹിച്ച് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോവാം, കുറച്ചും കഷ്ടപ്പെട്ടു ഓവർകം ചെയ്യാൻ, എങ്കിലും നമുക്ക് എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാലോ. ഞാൻ കേട്ടിട്ടുണ്ട്, അതായത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദനയാണെങ്കിൽ ദൈവം നമുക്കത് തരില്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാണ്, എനിക്കും പലപ്പോഴും ശരിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതെന്താണ് അങ്ങനെ ഒരു അതിലെ ലോജിക്കൊന്നും എന്താ കറക്റ്റ് ആണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എന്താ നമുക്ക് പറ്റുന്ന ദൈവം തരത്തുള്ളൂ. കാരണം അങ്ങനെ നമ്മൾ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാ പ്രശ്നങ്ങളും ഓവർകം ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ഈ ഒരു പ്രശ്നം ഇല്ലെങ്കിൽ ഈ ഒരു വേദന എനിക്ക് ഉണ്ടായപ്പോൾ ഇത് എനിക്ക് സഹിക്കാൻ പറ്റും, എനിക്ക് സഹിക്കാൻ പറ്റുന്നത് ദൈവം എനിക്ക് തരൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്കത് ഓവർകം ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അപ്പം അങ്ങനെ നമ്മളൊന്ന് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൂടുതൽ ലോജിക്കൊന്നും അതിൽ ചിന്തിക്കേണ്ട. അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ തന്നെ വിശ്വസിക്കുക കേട്ടോ, നമുക്ക് പറ്റും. പക്ഷെ നമുക്ക് മാക്സിമം അപകടങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് നമുക്ക് സൂക്ഷിക്കാം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ സംഭവങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചേക്കുക, മുട്ട എടുക്കുമ്പോഴ് പിന്നെ പൊള്ളലിൻ്റെ കാര്യങ്ങളൊക്കെ. പിന്നെ ഞാൻ ഈ പൊള്ളി കഴിഞ്ഞപ്പോഴാട്ടോ, കാരണം നമുക്ക് ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ നമുക്ക് മനസ്സിലാവുന്നത്, ഈ നെയ്യ് കോഴി നെയ്യ് അതുപോലത്തെ സാധനങ്ങളൊക്കെ എല്ലാവരും അടുപ്പിനടുത്ത് സൂക്ഷിക്കും എന്നൊക്കെ ഞാൻ അറിഞ്ഞത്. കാരണം പെട്ടെന്ന് വീട്ടിൽ പൊള്ളലൊക്കെ ഉണ്ടായിക്കഴിയുമ്പോഴത്തേക്ക് അത് തേക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പൊങ്ങത്തൊന്നും ഇല്ല എന്നൊക്കെ ഞാൻ കേട്ടു. കുറെ പേര് അങ്ങനെ സജഷൻസ് ഒക്കെ പറഞ്ഞു. പക്ഷേ നമുക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ടും എന്തോ മുൻകൂട്ടിയൊന്നും ചെയ്യാത്തതുകൊണ്ട് ഇവിടെ അങ്ങനത്തെ സാധനങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ഇത് പൊള്ളിയ സമയത്ത് ഞാൻ ഉടനെ വെച്ചത് തണുത്ത വെള്ളം കേട്ടോ, വെള്ളം നന്നായിട്ട് വെച്ചു. പിന്നെ ഒരു മറ്റേ വാട്ടർ ബാഗ് ഉണ്ടായിരുന്നു തണുത്ത്, അത് വെച്ചിട്ടാണ് എനിക്ക് കുറച്ച് ആശ്വാസം കിട്ടി. നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടുമായിരുന്നു കേട്ടോ. പിന്നീട് അവിടുന്ന് പോയി ഇഞ്ചക്ഷൻ ഒക്കെ എടുത്തു. പിന്നെ അവരെന്ന് ഓയിൽമെന്റ് ഒക്കെ തേച്ചു.
അതൊക്കെ തയ്ച്ചു. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഒരു ഇമ്പ്രൂവ്മെന്റ് ഇത്രയെങ്കിലും എന്നെ ആക്കിയത് ഒരു ബേൺ ഓയിൽ ആട്ടോ, ഒരു ഈ പൊള്ള ചികിത്സാ കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിച്ച ഒരു നാട്ടുവൈദ്യന്റെ ഒരു ഇതാട്ടോ. എന്റെ സ്വന്തം മനോജ് ചേട്ടനെ ഈ കൈ കണ്ടിട്ട് എനിക്ക് പോയി വാങ്ങിച്ചുകൊണ്ട് തന്നെയാണ് ഹോസ്റ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് പാവം. അപ്പൊ അത് തയ്ച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് മാറ്റമുണ്ടായി കേട്ടോ. കാരണം ഇതൊക്കെ നല്ല പോലെ ബൾജ് ചെയ്ത് ഇങ്ങനെ നിൽക്കുമായിരുന്നു. ഞാൻ ആ ഫോട്ടോയും ഇപ്പൊ ചേർക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെ ബൾജ് ചെയ്ത് നിൽക്കുമായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഒരു ഒറ്റ രാത്രി തേച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര വ്യത്യാസമുണ്ടായി. അപ്പം അത് തേച്ചു കഴിഞ്ഞപ്പോൾ ഒരു വീഡിയോ കൂടെ ഞാൻ മീൻസ് ഒരു ഫോട്ടോയും കൂടെ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ ഇതാണ് തേച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോട്ടോ കണ്ടോ, എന്ത് മാറ്റമാണ് നോക്ക് രണ്ടും തമ്മിൽ. അപ്പം ആ ഒരു ബേൺ ഓയിൽ എല്ലാ അറയിലുള്ളത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നിയിട്ട് ഞാൻ ഒരു എത്ര കുറെ ദിവസം കഴിഞ്ഞിട്ടാണ് ഓയിൽ തേക്കുന്നത്. പക്ഷെ നമ്മൾ പൊള്ളുന്ന അതേ സമയം അപ്പൊ തന്നെ തേക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാടൊന്നും ഉണ്ടാവില്ല. കംപ്ലീറ്റ് ആയിട്ട് ഒരു പാട് പോലും ഇല്ലാതെ നമുക്ക് കൈയിൽ എവിടെയാണോ പൊള്ളിയത് അവിടെ നമുക്ക് ശരിയായി കിട്ടുമെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോ ഇതുപോലെയുള്ള അറിവുകളൊക്കെ ഇല്ലാതായി പോയതും എനിക്കൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തത്. കാരണം നാളെ നിങ്ങൾക്ക് ഇതുപോലൊക്കെ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബേൺ ഓയിൽസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വീട്ടിലേക്ക്. അപ്പൊ ഇതുപോലെ നെയ്യ് തേന് എന്റെ വീട്ടിൽ ഒന്നും ഇല്ലാണ്ടായി പോയി പെട്ടെന്നൊരു ആവശ്യത്തിന്. ഇതുപോലുള്ള ചെറിയ ചെറിയ സാധനങ്ങളൊക്കെയാണ് ചിലപ്പോൾ നാളെ വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ട് ചാൻസ് ഉള്ളത്. അപ്പോൾ ഓരോ അറിവും ചെറുതല്ല എന്ന് പറയുന്ന പോലെ എനിക്ക് ഈ ഒരു എക്സ്പീരിയൻസ് കഴിഞ്ഞപ്പോൾ കുറെ അറിവും കുറെ കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്തു. സോ അതാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പം കുക്ക് ചെയ്യുമ്പോഴും ഒക്കെ നിങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചോണം കേട്ടോ. ചെറിയ നമ്മുടെ മിസ്റ്റേക്സ് മതി വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടാക്കാം. പിന്നെ കുട്ടികളുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ദൈവത്തെ ഒട്ട് ചൂട് സാധനങ്ങളൊക്കെ നിങ്ങളുടെ കൈ അകലത്തിൽ നിന്ന് മാറ്റി വയ്ക്കുക. കുരിപ്പുകൾ എന്തൊക്കെയാണ് കാണിക്കുന്നത് പറയാൻ പറ്റൂല. കുട്ടികളാണെങ്കിൽ കുറച്ചും കൂടെ പെയിൻഫുൾ ആയിരിക്കില്ലേ, കൊച്ചു പിള്ളേരായിരിക്കില്ലേ, കൊച്ചു ശരീരമൊക്കെ ആയിരിക്കില്ലേ, എനിക്ക് തന്നെ ഒന്നും സഹിക്കാൻ പറ്റണില്ല. അപ്പോൾ കൂടുതൽ ചാൻസ് അവരൊക്കെ തട്ടിമറിക്കാനൊക്കെയാണ്. അതുകൊണ്ട് കുട്ടികളുള്ള വീടുകളാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചൂട് ഐറ്റംസും അടുക്കളയിൽ നിന്ന് മാക്സിമം അവരെ അങ്ങ് മാറ്റി നിർത്തുക. കാരണം എപ്പോൾ വേണമെങ്കിലും അപകടം ഉണ്ടാകാൻ പറ്റിയൊരു മേഖലയാണെങ്കിലും ഒരു ഏരിയയാണ് നമ്മുടെ അടുക്കളയിൽ നിന്ന് പറയുന്നത്. സോ അവിടെ നിന്ന് കുട്ടികളെയൊക്കെ മാറ്റി നിർത്തുക കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ശത്രുവിന് പോലും ഈ ഒരു അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഞാൻ പ്രാർത്ഥിക്കും കേട്ടോ. അതുപോലെ പെയിൻഫുൾ ആണ്. അപ്പം നിങ്ങൾക്ക് ആർക്കും ഇതുപോലെ ഒരു അവസ്ഥ ഉണ്ടാവാതിരിക്കട്ടെ. അപ്പം ഇതുപോലത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പം ഞാനെല്ലാം ഓക്കം ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. എനിക്ക് നേരത്തെ കുറച്ച് പെയിനൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പം പ്രശ്നമൊന്നുമില്ല. കാരണം പെയിനൊക്കെ പിടിക്കുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, ഈ എല്ലിന്റെ ഇവിടെയും മുറിവൊക്കെ വന്നിട്ടുള്ളതെ. പക്ഷേ ഇപ്പം പ്രശ്നമൊന്നുമില്ല, എല്ലാം മാറി വരുന്നുണ്ട്. അപ്പം എന്തായാലും നമ്മൾ കുറച്ച് ഡൗൺ ആയി പോയി, ഞാൻ ശരിക്കും മെന്റലി ഡൗൺ ആയി പോയി. പക്ഷെ നമ്മൾ അതെല്ലാം ഓവർകം ചെയ്തിട്ട് പൂർവ്വാധികം ശക്തിയോടെ തന്നെ തിരിച്ചെന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി കണ്ടിന്യൂസ് വീഡിയോസ് ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മുടെ ഓണമാണ് വരുന്നത്, അതുകൊണ്ട് ഓണം സ്പെഷ്യൽ വീഡിയോസ് ഒക്കെ ഒരുപാട് ഉണ്ടാവും. അതെല്ലാം മിസ് ചെയ്ത് കാണാം കേട്ടോ. അപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം അനുസരിച്ചിട്ട് എല്ലാവരും ഒന്ന് സൂക്ഷിക്കുക. ആർക്കൊരു മുള്ളുപോലും കൊള്ളാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാം. അപ്പൊ എല്ലാവരും ഹാപ്പി ആയിട്ടും സേഫ് ആയിട്ടും ഇരിക്കുക. അപ്പം ഓക്കെ, ബൈ ബൈ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.